എൻ്റെ നാട്ടിൽ ഞാൻ ബോൾഗാട്ടിക്കാരനാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ബോട്ടിൽ തന്നെയാണ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നത്. അന്ന് ഈ കോസറിപ്പാലം ഒന്നും വന്നിട്ടില്ല. അന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു ബോട്ട്. ജിത്തുവിൻ്റെ മേൽനോട്ടത്തിൽ അവൻ ഡിസൈൻ ചെയ്തത്. ഞങ്ങളുടെ മൂന്ന് പേരുടെയും കൂടെ ഒരു നമ്മുടെ ആവശ്യവും ഓരോ ഡ്രോയിങ് ജിത്തു വരച്ചും പ്രതീകിൻ്റെ ഡിസൈനും കൂടെ ചേർന്നിട്ടാണ് ഇത്ര നല്ലൊരു ഭംഗിയെന്ന് എനിക്ക് തോന്നാനുള്ള രീതിയിലേക്ക് എത്തി. രണ്ടായിരത്തി ഇരുപത് മാർച്ച് 5-ാം തീയതി കൊച്ചിൻബോട്ടിൻ്റെ ലാൻഡ് വാടകയ്ക്ക് എടുത്തിട്ട് ഒരു വെസൽ പണിയുമ്പോൾ അന്ന് ഇത്രയും ഗംഭീരമായിട്ട് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇത് തീർന്ന് ഇതിന്ന് ഇന്ത്യയിൽ തന്നെയുള്ള 50 മീറ്ററിൽ IRS ക്ലാസ് വെസലിൽ ഒരു സാധാരണക്കാരനായ ഞാൻ പണിയുന്ന ഒരു വെസൽ എന്നുള്ളതിൽ എനിക്ക് ഏറെ അഭിമാനകരമായ ഒരു സംഭവമാണ്. എൻ്റെ നാട്ടിൽ ഞാൻ ബോൾഗാട്ടിക്കാരനാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ബോട്ടിൽ തന്നെയാണ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നത്. അന്ന് ഈ കോസറിപ്പാലം ഒന്നും വന്നിട്ടില്ല. അന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല ഒരു ബോട്ട് നമുക്ക് പണിയാൻ പറ്റും, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബോട്ട് എന്ന ഒരു ഓപ്പറേറ്റർ. അന്നൊക്കെ നമ്മളിത് കാണുമ്പോൾ എന്തോ ഒരു സാധനം എന്നും പോകുന്നതല്ലാണ്ട് നമുക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരു നിവൃത്തി ഇല്ലാണ്ട് വന്നപ്പോൾ ഒരു വാടക ബോട്ടിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവിടം വരെ എത്തിക്കാൻ പറ്റി. അപ്പോൾ എല്ലാ ബോട്ടുകളും ചെറിയ ചെറുതായിട്ട് എല്ലാം ഓരോ സ്വന്തമായിട്ട് പണിത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊരു മുതൽക്കൂട്ടാണ്. കാരണം പിന്നെ ഇതിൻ്റെ ഒരു ഷിപ്പ് ടെക്നോളജി, അല്ലെങ്കിൽ ഇത് ഷിപ്പ് IRS വെസൽ പണിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ഒരു സോഴ്സ് ചെയ്യാനും ഇത് നമുക്ക് കണ്ടുപിടിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇത് പണിയുന്ന അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അതൊരു ബിൽഡിങ്ങിൽ നിന്നുള്ള റോ മെറ്റീരിയൽ കണ്ടുപിടിക്കുന്ന പോലെ അല്ല ഒരു ഷിപ്പിൻ്റെ മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ. അത് IRS അപ്രൂവലുള്ള സാധനങ്ങൾ തന്നെ വേണം. പിന്നെ IRS ഭാഗത്തു നിന്നൊക്കെ അവർക്ക് നമ്മളൊന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. IRS മെയിൻ ഓഫീസർ ഒരു ഷമ്മി സാറാണ്. പുള്ളിയുടെയൊക്കെ സപ്പോർട്ടുകൾ വളരെ രീതിയിലാണ്. അതേപോലെ തന്നെ മാരിടൈം ബോർഡ് ഉണ്ട്. മാരിടൈം ബോർഡിൻ്റെ ആൾക്കാർ അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പില്ലർ ഇല്ലാത്തൊരു വെസൽ വേണമെന്നുള്ളൊരു ആഗ്രഹക്കാരനായിരുന്നു. അപ്പോൾ ഷിപ്പ് ഡിസൈനിങ്ങിലും ഷിപ്പിൻ്റെ ഷിപ്പ് മാനുഫാക്ചറിങ്ങിലൊക്കെ GM വിഷ്ണു ജിത്തു സുകുമാരൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത സുഹൃത്തുണ്ട്. പുള്ളി ചൈനയിലൊക്കെ ഷിപ്പ് കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെയാണ് വലിയ GM ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ഇതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു കൺസെപ്റ്റ് പുള്ളി ഒരു സ്കെച്ചാക്കിയിട്ട് അതിനകത്തൊരു പ്രതീക് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഡിസൈനർ. അവൻ ഡിസൈൻ ചെയ്ത ജിത്തുവിൻ്റെ മേൽനോട്ടത്തിൽ അവൻ ഡിസൈൻ ചെയ്തത്. ഞങ്ങളുടെ മൂന്ന് പേരുടെയും കൂടെ ഒരു നമ്മുടെ ആവശ്യവും ഓരോ ഡ്രോയിങ് ജിത്തു വരച്ചും പ്രതീകിൻ്റെ ഡിസൈനും കൂടെ ചേർന്നിട്ടാണ് ഇത്രയും നല്ലൊരു ഭംഗിയെന്ന് എനിക്ക് തോന്നാനുള്ള രീതിയിലേക്ക് എത്തിയത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു എക്സിബിഷൻ, അല്ലെങ്കിൽ വേൾഡ് എക്സിബിഷൻ, ഒരു ബോട്ട് ഷോ എന്നൊക്കെ ഈ കാറ്റഗറിയിൽ പോയാൽ ഇതിന് എന്തായാലും ഒരു ഒന്നും രണ്ടും സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തും. ആ ഒരു ഡിസൈൻ കൺസെപ്റ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ ഇത് നമ്മുടെ ക്ലാസിക് ഇമ്പീരിയൽ എന്നുള്ള വെസലിലാണ്. ഇതിൻ്റെ താഴത്തുള്ള AC ഹാളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു DJ ഹാളാണ് ശരിക്കും. ഈ പാസേജിൽ കൂടെ ഇങ്ങനെ പോയാൽ ഇത് ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഗ്രീൻ റൂമാണ്. ഇത് ഗ്രീൻ റൂമാണ്. പിന്നെ ഇതൊരു വാഷ്റൂമാണ്. ഇതിൻ്റെ അത് രണ്ട് ലേഡീസിനാണ്, രണ്ട് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇതും ഒരു ഗ്രീൻ റൂമാണ്. ഇതും ഇത്തിരി അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രീൻ റൂമാണ്. പിന്നെ ഈ കാണുന്നത് ഒരു മെൻസ് വാഷ്റൂമാണ്. ഇവിടെ നിന്നാണ് DJ പ്ലേ ചെയ്യണത്. ഇവിടെ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും നമ്പർ 1 ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഡോറുള്ള ഗ്ലാസ് ഡോറാണ്. ഇതെല്ലാം നമ്മൾ എല്ലാം കഴിഞ്ഞ് വെച്ചേക്കാണ്. വെസൽ ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫിറ്റ് ചെയ്യും. ഇവിടെ നിന്ന് വന്നാൽ ഇതൊരു മോക്ടെയിൽ കൗണ്ടറാണ്. ഇതൊരു മോക്ടെയിൽ കൗണ്ടറാണ്. ഇത് 50 മീറ്ററിൻ്റെ ഒരു വെസലാണ്. അതിൻ്റെ അകത്ത് ഒരു പില്ലർ പോലും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് ഫുൾ ഗ്ലാസ് വ്യൂ ആണ്. എവിടെ നോക്കിയാലും കടൽ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം അവിടെ സ്റ്റിക്കർ ഇത് ഒട്ടിച്ചിട്ടാണ്, അത് നമ്മുടെ പേപ്പർ ഒട്ടിച്ചിട്ടാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നാണ് DJ പ്ലേ ചെയ്യണത്. ഇതും ഒരു ഒരു ലെവലിൽ കൊണ്ടുവരും. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലോർ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലോർ നമ്മളിപ്പോൾ ഇനി അടുത്തൊരു ഫ്ലോർ അടുത്ത ഇറക്കി കഴിഞ്ഞിട്ട് ഫ്ലോർ നമ്മൾ ചെയ്യുള്ളൂ. ഇതിൻ്റെ ഫ്ലോർ ഇതൊരു സിമെൻറ്റ് ഫിനിഷിങ്ങിലൊരു ഫ്ലോറാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താണ് വളരെ വെൽ തിങ്കിങ് ആയിരുന്നു.
നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനും ഭയങ്കര മോളിലാണ് ഞാനിത് വെസല് ഇൻറ്റീരിയർ ചെയ്തു വന്നത്. കാരണം അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും സഹായമായിട്ട് വന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ കമ്പനിയായ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ കമ്പനിയാണിത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തത്. അത് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫർണിച്ചേഴ്സൊക്കെ തന്നെയാണ് നമ്മളിതിൻ്റെ അകത്ത് ലോഡ് ചെയ്യണത്. പുള്ളിയുടെ എന്താണ് ഒരു പേഴ്സണൽ അറ്റൻഷൻ, ഒരു സാധാരണക്കാരനൊരു സാധനം പണിയുമ്പോൾ ഉള്ള ഒരു പേഴ്സണൽ അറ്റൻഷൻ വളരെ രീതിയിൽ നല്ല പോസിറ്റീവ് എനർജിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കുറേ സമ്മാനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചെയ്തേക്കുന്ന പെയിൻസ് മുഴുവൻ ജോട്ടോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് കോഡ്രൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത് ഫുൾ സപ്ലൈ ചെയ്തേക്കുന്നത്. പിന്നെ ഗ്ലാസ് ഡോർസൊക്കെ കോഡ്രൻ നമ്മുടെ കോൺകോഡ് ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് ചെയ്തേക്കണതും ഒക്കെ എല്ലാം നല്ല ഉഗ്രൻ ഹൈ എൻഡ് കോൺട്രാക്ടേഴ്സാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡിലെ മെയിൻ പെയിൻറ്റേഴ്സ് കോൺട്രാക്ടേഴ്സാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഫൈബർ, കുറച്ച് ഫൈബർ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ബോട്ടിൻ്റെ മോഡൽസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈബർ പെയിൻറ്റിങ് ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു പള്ളിയുടെക്കാരാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ അണ്ടർബോഡി പെയിൻറ്റ്സൊക്കെ ചെയ്തത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ തന്നെയുള്ള ഒരു ലീഡിങ് കോൺട്രാക്ടറാണ്. പിന്നെ ഇതിൻ്റെ അത് ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അത് ലൈറ്റ്സ് വരുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം വുഡൻ ഫിനിഷിങ്ങിൽ വരും. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന സൗണ്ട് സിസ്റ്റം അവിടെ നിന്ന് ഒരു വലിയ സൗണ്ട് സിസ്റ്റം, എല്ലാം ക്യൂട്ട് സൗണ്ട് സിസ്റ്റമാണ്. മേയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയാം. അത് അയ്യോ, ശരിക്കും പറഞ്ഞാൽ ഈ ബസ്സിലെ ഒരു മേക്ക് ഇൻ ഇന്ത്യ കൺസെപ്റ്റാണ്. പക്ഷേ സൗണ്ട് സിസ്റ്റത്തിൽ നമുക്ക് എന്തായാലും അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ സൗണ്ട് സിസ്റ്റം എന്തായാലും പുറത്തുനിന്ന് വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് അമേരിക്കൻ ബ്രാൻഡാണ്. മേയർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് സ്റ്റേജാണ്. ഇപ്പോൾ നമുക്കൊരു വെഡ്ഡിങ്ങോ എന്ത് പ്രോഗ്രാം, ബർത്ത്ഡേ പാർട്ടിയോ, എന്ത് വേണമെങ്കിലും കോൺഫറൻസുകൾ, എല്ലാ കാര്യത്തിനും ഉള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു എൽ ഇ ഡി വാളാണ് ഈ വരുന്നത്. ഇതൊരു നോൺ എ സി ഡൈനിങ് ഏരിയ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ തീമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ ബാമ്പൂവിലാണ് ചെയ്തേക്കുന്നത്. എന്നാൽ ഈ ബാമ്പൂവിൻ്റെ ഇടയിൽ കുറേ ചെടികൾ വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ടേബിളും ചെയർസും വരും. അപ്പോൾ നമുക്ക് ഭക്ഷണം എടുത്തിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇതാണ് ഇതിൻ്റെ ഈ കൺസെപ്റ്റ്. എന്നാൽ എല്ലാവർക്കും മറ്റേ രണ്ട് ഫ്ലോറും നമുക്ക് എ സി ഫ്ലോറാണ്. അതിൻ്റെ അകത്ത് ഒരു ഒരു എ സി വേണ്ടാത്ത ആൾക്കാർക്ക് ഇവിടെ ഇരിക്കുക, എൻജോയ് ചെയ്യുക. അതും ഓപ്പണായിട്ട് കടൽ കാണാം. ഓപ്പൺ ഡെക്കിൽ ഇരിക്കണ ഒരു ഫീലിംഗ് തന്നെ കിട്ടും നമുക്ക്. ഇതിനകത്ത് വേണമെങ്കിൽ ഓപ്പൺ ഡെക്കിൽ മുകളിൽ കയറ്റാം. പക്ഷേ അതിനുള്ള നമുക്ക് ഇത്രയും ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഓപ്പൺ ഡെക്കിലേക്ക് നോക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തന്നെ സൗകര്യത്തിന് ഇത്രയും സേഫായിട്ട്, ശരിക്കും ഓപ്പൺ ഡെക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സേഫ് ഇത്തിരി കുറവാകും. അപ്പോൾ ആ ഒരു നമുക്ക് സേഫ്റ്റി ഫീലിങ്ങിന് നമ്മൾ ഓപ്പൺ ഡെക്ക് ഞങ്ങൾ കൊടുക്കണില്ല. ഞങ്ങൾക്ക് അത് വേണ്ടെന്നാണ്, നമ്മൾ ഓപ്പൺ ഡെക്ക് വേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഇത്രയും ഈ ഒരു ഓപ്പൺ ഡെക്ക് നമുക്കുണ്ട്. പിന്നെ രണ്ട് എ സി ഫ്ലോറും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ സാധാരണ എല്ലാവരും ഓപ്പൺ ഡെക്ക് വേണമെന്ന് പറയും ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളത് കൊടുക്കണില്ല. കാരണം രണ്ട് ഫ്ലോറും 80 ടൺ എ സിയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സാധാരണ ഈ ഇങ്ങനത്തെ ഒരു ബോട്ടിലൊക്കെ ശരിക്കും ഒരു 30 ടൺ എ സിയൊക്കെ മതിയാവും. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും റിച്ച് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തേക്കുന്നത്. മുകളിലും വേറെ സൗണ്ട് സിസ്റ്റം, താഴത്തും വേറെ സൗണ്ട് സിസ്റ്റം ആയിരിക്കും. രണ്ട് പ്രോഗ്രാമും രണ്ട് രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കരിങ്കല്ലിലൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നോക്കിയാൽ അറിയാൻ പറ്റും നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടി തന്നെ ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനർ ഡീറ്റെയിലിൻ്റെ എന്താണ് പുള്ളി അതൊക്കെ തന്നെ വേണം എന്നുള്ള ഒരു, കാരണം ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്യണമെന്നുള്ള ഒരു മനോഭാവത്തിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആ കാണുന്നത് മറൈൻ ഡ്രൈവിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ വെസൽ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് മറൈൻ ഡ്രൈവിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ജി സി ഡിയെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊച്ചിൻ ബോട്ട് ട്രസ്റ്റിൻ്റെയും കോടതിയുടെയൊക്കെ ഇടപെടൽ കൊണ്ട് ഞങ്ങൾക്ക് മറൈൻ ഡ്രൈവിൽ രണ്ട് ജെട്ടി സാങ്ഷനായി. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞങ്ങൾ ഫെറാസിമെൻ്റ് കൊണ്ട് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ജെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും പല ജെട്ടികളും ഇപ്പോൾ ഇതേപോലത്തെ പുറത്തുനിന്ന്, ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നൊക്കെ പലരും കൊണ്ടുവന്നിരുന്നു ഈ ജെട്ടികളൊക്കെ. ഞങ്ങളിവിടെ തന്നെ ആ ടെക്നോളജി നമ്മളിവിടെ തന്നെ, നമ്മൾ ഇവിടെ കേരളത്തിൽ ഇതിനു മുമ്പ് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ സ്വന്തമായ കൺസ്ട്രക്ഷൻ രീതിയിൽ നമ്മളിത് ചെയ്യുന്നതാണ്. ഇത് ഫെറാസിമെൻ്റ് എന്ന് പറയും. അതായത് സിമെൻറ്റും ഇരുമ്പും ഒക്കെ കൂടിയുള്ള മിക്സ് ആയിട്ട് ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇത് ഞങ്ങൾ 9 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലുള്ള 6 എണ്ണം ഞങ്ങൾ പണിയുന്നത്. ഒരു ജെട്ടിയിൽ 4 എണ്ണവും ഒരു ജെട്ടിയിൽ 2 എണ്ണമായിട്ട് ഞങ്ങൾ പണിയണേണ് ഇപ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ പണിയാണ് നടന്നിട്ടിരിക്കുന്നത്. ഇതും ഒരു 10 ദിവസം കൊണ്ടെല്ലാം അതും തീരും. ഇപ്പോൾ ഈ വെസൽ ഒരു 6-7 ദിവസം കൊണ്ട് ഇറങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു എ സി ഹോളാണ്. ഈ എ സി ഹോളിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു അറ്റ് എ ടൈം, ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ലൈവ് ബാൻഡ് ഒക്കെ ആയിരിക്കും സാധാരണ വന്നത്. താഴത്ത് ഡി ജി ആണെങ്കിൽ ഇവിടെ പാട്ടുകാരും എന്നാൽ ഇതിൻ്റെ അകത്ത് ആ ഫെസിലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇത് ഒരു തിയേറ്റർ സ്റ്റൈലിൽ അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ചെയർ വരുന്നത്. അതേപോലെ തന്നെ ആ തിയേറ്റർ സ്റ്റൈൽ ചെയർ നമുക്ക് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. റൗണ്ട് ടേബിൾ ആ സ്ക്വയർ ടേബിളൊക്കെ എടുത്തിട്ട് നമുക്ക് അത് ആ രീതിയിൽ ചെയ്യാം. ഇതൊരു നമ്മുടെ ഒരു ഒരു ടി വിയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ടച്ച് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. നമുക്ക് ഒരു പ്രോ എന്താണ് ഒരു കോൺഫറൻസ് എന്ത് വന്നാലും നമുക്ക് അതൊക്കെ അവിടെ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് കൊടുത്തേക്കണ 33 mm ഗ്ലാസ്സാണ്. ഇത് വാക്യൂം ഗ്ലാസ്സാണ്. ഒരു രീതിയിലും ഇത് ചൂടും വരില്ല, നമ്മുടെ എ സി പുറത്തേക്കും പോകില്ല. ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്.
ഈ കിച്ചണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നാക്സും കുറേ അത്യാവശ്യം ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ ചെയ്യണത്. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഫുഡ് കൊടുക്കാൻ വേണ്ടി തന്നെ ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ എം ജി റോഡിൽ അല്ലെങ്കിൽ ചിറ്റൂർ റോഡിൽ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പൊന്നിക്കര കുസീഞ്ഞാന്ന് പറഞ്ഞാൽ. അവിടെ നിന്നായിരിക്കും ഞങ്ങളുടെ ഏറ്റവും നല്ല ഫ്രഷ് ഫിഷുകളും അങ്ങനത്തെ പ്രോൺസൊക്കെ ഫ്രഷായിട്ട്, അതായത് ആ ഫ്രഷ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആ റെസ്റ്റോറൻറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഏറ്റവും ഹൈജീനിക് ആയിട്ട് വന്നിട്ട് ഏറ്റവും ഫ്രഷായി നമ്മൾ ഫ്രൈ ചെയ്തു അങ്ങനെ ഡീപ് ഫ്രൈ ഒക്കെ ഉള്ള സാധനങ്ങളായിരിക്കും എക്യുപ്മെൻറ്റിൽ ചെയ്യണ സാധനങ്ങളായിരിക്കും നമ്മൾ ചെയ്യണം. ഡി ജെ ഡാൻസേഴ്സും സിംഗേഴ്സും മജീഷ്യൻസൊക്കെ ഞങ്ങളുടെ സ്ഥിരം സ്റ്റാഫുകളായിരിക്കും. ഞങ്ങൾക്ക് ആ ഒരു ലൈനിൽ പേടിയില്ല. കാരണം കേരളത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് ഞങ്ങളെ ക്ലാസിക് എന്ന കമ്പനിയെ കുറിച്ച് അറിയാം. പിന്നെ ഒരുപാട് ടൂർ ഓപ്പറേറ്റേഴ്സിനെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള ടൂറിസം നമ്മളോട് നല്ലോണം സപ്പോർട്ട് ചെയ്ത് എല്ലാ രീതിയിലും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുപോലത്തെ ഒരു വെസൽ പുറത്ത് പണിയണമെങ്കിൽ എൻ്റെ ഒരു നോട്ടത്തിൽ ഒരു 30 crores മുകളിലൊക്കെ തന്നെ വരും. 32 crores അങ്ങനെയെങ്കിലും വരും. കാരണം ഇതിൻ്റെ നമ്മളിത് സ്വന്തമായിട്ട് പണിതേക്കണതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ കുറേ കാര്യങ്ങളും നമുക്ക് കുറേ പേര് നമ്മൾ വളരെ രീതിയിൽ സപ്പോർട്ട് ചെയ്തതുകൊണ്ടൊക്കെ ആ ഒരു നമ്മളെ സംബന്ധിച്ച് ഒരു വലിയൊരു ബേർഡൻ അല്ല. എന്നാലും നമുക്കിത് ഒരു 3-4 കൊല്ലം ബോട്ട് ഓടി എല്ലാം തീർക്കാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവ് മിനിസ്റ്ററിൻ്റെ PS സേതുവൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നെല്ലാം ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ എന്താണ് പറ്റണമെന്ന് നമുക്ക് ഇൻഡസ്ട്രി നിലനിർത്താൻ പറ്റുമെന്നുള്ള അതിനെക്കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ നമ്മളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മളോട് പലപ്പോഴും നല്ല രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മിനിസ്റ്റർ റിയാസും ഒക്കെ നല്ല ദീർഘവൃക്ഷത്തിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം വന്ന് അല്ലെങ്കിൽ പിണറായി സഖാവ് ചീഫ് മിനിസ്റ്ററും കൂടെ വന്നതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ റൂം. ഇവിടെ നിന്നാണ് ഇപ്പോൾ ബോട്ട് കൺട്രോൾ ചെയ്യണത്. ഇതിൻ്റെ അകത്ത് എക്യുപ്മെൻറ്റ്സ് എല്ലാം റെഡിയാണ്. ഇതിപ്പോൾ തന്നെ ഇതിൻ്റെ ഇത് ഇറക്കി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണത്. കാരണം ഇറക്കുമ്പോൾ ഇത്തിരി വലച്ചിലും കുലുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഞങ്ങൾ പേരിട്ടേക്കുന്നത് ക്ലാസിക് ഇമ്പീരിയൽ എന്നാണ്. കാരണം ഞാൻ ക്ലാസിക് വാച്ചിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അപ്പോൾ എൻ്റെ കമ്പനിയുടെ പേര് ആ വാച്ച് കമ്പനി നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വാച്ച് കമ്പനിയുടെ പേര് തന്നെയാണ് നിയോ ക്ലാസിക് ക്രൂസ് ആൻഡ് ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു 10-16 വർഷം മുമ്പ് ഒരു ബോട്ട് പണിതു. ക്ലാസിക് ക്രൂസർ എന്ന് പറഞ്ഞ ഹൗസ് ബോട്ട് പണിതു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോ ബോട്ടുകൾ എല്ലാത്തിൻ്റെ പേര് ക്ലാസിക് ഡ്രീംസ്, ക്ലാസിക് മെർമെയ്ഡ്, ക്ലാസിക് ഡാൻസർ, ക്ലാസിക് പാരഡൈസ് എന്നുള്ള 5 ബോട്ട് പണിത ശേഷമാണ് ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറഞ്ഞ വെസല് പണിയുന്നത്. ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറഞ്ഞ വെസല് പ്ലാൻ ചെയ്യാൻ പേരിടാനുള്ള തന്നെ കാരണം ഞാൻ സ്കൈലൈൻ ഇമ്പീരിയൽ ഗാർഡൻ എന്ന് പറഞ്ഞ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഈ കോവിഡ് സമയത്ത് അത് ഈ വെസല് യാഥാർത്ഥ്യമായതിൻ്റെ പുറയിൽ ഞാൻ അവിടെ താമസിക്കുന്നതുകൊണ്ട് ഇനി വളരെ അടുത്ത് കുറേ നല്ല സുഹൃത്തുക്കളുണ്ടായി. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്നെ കൈപിടിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അത് അവർ അതേപോലെ തന്നെ ചെയ്തു. പിന്നെ ഇത് എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം കടൽ യാത്ര എന്ന് പറയുന്നത് നമുക്കൊക്കെ എല്ലാവരും സ്വപ്നമാണ്. നമ്മൾ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കടലിൽ പോകണമെന്ന്. ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദക്ക് ഒരു ഷിപ്പിൽ ഞാൻ പോയിട്ടില്ല, ഒരു ഷിപ്പ് ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ ഒരു രീതിയിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വളരെ റീസണബിൾ ആയിട്ടുള്ള എന്നോട് പല ടൂർ ഓപ്പറേറ്റേഴ്സും പറഞ്ഞു ഇതൊരു നല്ല റേറ്റിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണക്കാരനാണ്, ഞാൻ സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരായ നമ്മൾക്ക് എല്ലാവർക്കും പോകാനാണ് നമ്മുടെ നാട്ടിലുണ്ടാക്കണം. പിന്നെ ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ആർക്കും വന്നാലും നമുക്ക് എന്താണ് എന്നെ സംബന്ധിച്ച് ഒരു എല്ലാവർക്കും റീസണബിളായിട്ടൊരു പ്രൈസ് തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഞാനൊരു ഓരോ സ്ഥലങ്ങളിലും ഞാനൊരു ഓഫർ കൊടുത്തിട്ട് പ്രായമായിട്ടുള്ള വൃദ്ധസദനങ്ങളിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും മാസത്തിൽ 1-2 trips ഞാൻ എൻ്റെ മനസ്സോ അറിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇത് കോംപ്ലിമെൻ്ററി പോലെ ചെയ്യാനും എൻ്റെ ആഗ്രഹങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ട്, ആ പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് അവർക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് കൊടുത്ത് അമ്മ അവരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം. അതെല്ലാം ക്രമീകരിച്ചിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്. ഇത് മറൈൻ ഡ്രൈവിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബസമേതമായിട്ട് അല്ലെങ്കിൽ രണ്ടുപേരോ ഒരാളോ 5 പേരോ ഒക്കെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് സൺസെറ്റ് ക്രൂസും ലഞ്ച് ക്രൂസിൻ്റെ ടൈമിനും 2 common tickets ഉണ്ടാവും. അതെല്ലാവർക്കും അഫോർഡബിൾ പ്രൈസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ KTMലെ മെമ്പറാണ്. അപ്പോൾ KTM എന്ന് പറഞ്ഞാൽ കേരള ട്രാവൽ മാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സൊസൈറ്റിയാണ്. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ കേരള ടൂറിസത്തിനും നമ്മളെ ടൂറിസം ഡയറക്ടറും ടൂറിസം പ്രിൻസിപ്പൽ സെക്രട്ടറീസ് ഒക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഇതൊരു വേറൊരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനിയും എൻ്റെ ആഗ്രഹങ്ങൾ ഇനിയും പുതിയത് പണിയണമെന്നാണ്. അതൊക്കെ ആഗ്രഹിക്കാൻ ദൈവം എനിക്ക് നല്ലത് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നല്ലത് തന്നെ ചെയ്തു പോണത്. എല്ലാവരും തീർച്ചയായിട്ടും വന്നം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്കും അതൊരു എനർജി ആയിരിക്കും. കാരണം നിങ്ങളുടെ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് 3 കുട്ടികളോ അല്ലെങ്കിൽ 3 പേരുള്ള ഒരു ഫാമിലി ഒരു കുട്ടിയുടെ ബർത്ത്ഡേ വന്നാലും നിങ്ങൾക്ക് ആ ബർത്ത്ഡേ ഇതിൻ്റെ അകത്ത് ആഘോഷിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ നമ്മൾ തരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു കോമൺ ട്രിപ്പ് പോയാലും ഒരു കേക്ക് കൊണ്ടുവന്നാൽ അത് മുറിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും.